ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകലയാണ്. ലവ് മൈ പ്ലാന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ ഒരു പ്രിയപ്പെട്ട സബ്സ്ക്രൈബറുടെ ഗാർഡൻ വിസിറ്റ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ വന്നിരിക്കുന്നത് കോതമംഗലം ഊന്നുകല്ലിലുള്ള തേൻകോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് മേതലത്ത് പാറ എന്ന് പറഞ്ഞാൽ ഇവിടെ മൊത്തം പാറയാണ്. അപ്പൊ മേതലത്ത് പാറയിലുള്ള നമ്മളുടെ റീനയുടെ വീട്ടിലാണ് കേട്ടോ. അപ്പൊ നല്ല അടിപൊളി കുറെ നാളെ ഒരു നാടൻ ഗാർഡൻ, നാടൻ പൂന്തോട്ടത്തിന്റെ വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത് സാധിച്ചു കേട്ടോ. അപ്പൊ അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടിയ ഒരു വീഡിയോയും കൂടെയാണ് റീനയുടെ ഗാർഡൻ ടൂറ്. അപ്പോ ദാ ഇവിടെ ഒരു കുറുമ്പനുണ്ട് കേട്ടോ. ഒരു ഹായ് പറഞ്ഞേ. ആ റീനയുടെ മകനാണ് പാപ്പി. പാപ്പി അല്ലേ? പാപ്പിയാണ്. അപ്പോ നമ്മളിന്നൊരു അടിപൊളി നാടൻ പൂന്തോട്ടത്തിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോ ഇവിടെ ചുറ്റും പാറയാണ്, പാറയിലാണ് വീട്. വളരെ പ്രകൃതി സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഒരു വീട് സന്ദർശിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം മനസ്സിലുണ്ട്. അപ്പൊ റീനേനെ ഇവിടെ വന്ന് കണ്ടു, റീനയുടെ ഇവിടുത്തെ ചുറ്റുപാടുകളൊക്കെ കണ്ടു, ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ആരെങ്കിലും ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. റീന, റീന എന്ത് ചെയ്യുന്നു? ഞാന് തൈല് പിടിക്കാൻ പോകുന്നുണ്ട്. പിന്നെ വേറെ ഒന്നുമില്ല, തൈല് പിടിക്കാൻ പോയിട്ട് വേണം ഇനിയുള്ള കാര്യങ്ങള്. ഓക്കെ ഓക്കെ. അപ്പോ റീന എന്താ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പൊ തയ്യലൊക്കെ പഠിക്കുകയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് ഭാവിയിൽ ഒരു തയ്യൽ യൂണിറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമുക്ക് വേറെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇതാ നമ്മള് ഇൻട്രൊഡക്ഷൻ എടുത്ത ഭാഗത്ത് തന്നെ ഇവിടെ പുല്ലുകൾക്കിടയിൽ നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള 10 മണി കണ്ടു കേട്ടോ. അപ്പൊ അത് ജസ്റ്റ് കാണിക്കാം. നല്ലൊരു റയർ ആയിട്ടുള്ള കളറാണ്, അധികം നമുക്ക് കാണാൻ കിട്ടാത്തൊരു കളറും കൂടിയാണ്. അപ്പൊ അതും കൂടി അതാണ് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഇൻട്രോ എടുക്കാൻ വന്ന ഈ ഒരു ഭാഗത്ത് കാട് പിടിച്ചടക്കുന്ന ഒരു ഭാഗമാണ് പുല്ലൊക്കെ ആയിട്ട്. അപ്പൊ അവിടെ പുല്ലുകളുടെ ഇടയിലാണ് നമ്മളിപ്പോ ഈ ഒരു പ്ലാന്റ് കണ്ടേക്കുന്നത്. ഇതാ ഇവിടെ വന്നപ്പോ ഒരു റയർ ആയിട്ടുള്ള മുളകിന്റെ തൈയും കൂടെ കണ്ടു കേട്ടോ. അപ്പൊ ഇതാ വയലറ്റ് മുളകിന്റെ തൈയാണ്, മുളകൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. റീന എനിക്ക് വിത്താവുമ്പോ തരണേ. എന്താ പിന്നെ നമ്മളുടെ നോർമൽ ആയിട്ടുള്ള കലേടി കേട്ടോ. അപ്പൊ ഈ പാറ കുഞ്ഞു കുഞ്ഞു പാറക്കല്ലുകളുടെ ഇടയിലൊക്കെ ഇങ്ങനെ ചേർന്ന് ഇങ്ങനെ നിൽക്കുന്ന കാണാൻ തന്നെ ഒരു വല്ലാത്തൊരു ഭംഗിയാണ്. നമ്മളുടെ നോർമൽ റെഡ് കലേടിയാണ്, എന്നാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ മണ്ണിട്ടിട്ടുണ്ടോ? അടുത്തത് നമ്മള് വേറൊരു ഓഫ് വൈറ്റ് കളറിലെ ടേബിൾ റോസ് ആണ് ഇവിടെ ഒരുപാട് നിൽക്കുന്നുണ്ട് കേട്ടോ, റീനയുടെ ഗാർഡനില്. അപ്പൊ ഞാനിവിടെ ചോദിച്ചു ഇവിടെ മണ്ണിട്ടിട്ടാണോ? അതായത് ഇവിടെ മൊത്തം പാറയാണല്ലോ. അപ്പൊ ഒലിച്ചു വന്ന മണ്ണ് കെട്ടിക്കിടക്കുന്ന ഭാഗത്താണ് നട്ടുവെച്ചത്. അപ്പൊ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മളുടെ ടേബിൾ റോസ്. നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. വളം എന്തെങ്കിലും കൊടുക്കണ്ടോ റീന? ഒന്നുമില്ല. ഓക്കെ, അടുത്തത് നമ്മുടെ കോസ്മോസിന്റെ പ്ലാന്റ് ആണ് കേട്ടോ. ഒത്തിരി പെറ്റൽസ് ഉള്ള പ്ലാന്റ് ആണ്. നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഇതളുകൾ കാണാം. ഇതിന് വേറെ കളർ ഉണ്ട് ഇവിടെ. അത് സെയിം കളർ തന്നെയല്ലേ? മഞ്ഞാലേ. പിന്നെ ഇതാ നമ്മളുടെ ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പഗോഡകളെയൊക്കെ പ്രതിനിധീകരിക്കുന്ന പോലെയാണ് ഇതിൻ്റെ പൂവ്. കൊച്ചു ഗോപുരം പോലെ തോന്നും. നല്ലൊരു പർപ്പിൾ കളറിലെ ഫ്ലവറാണ്. അപ്പോൾ ഇതിൻ്റെയും കട്ടിങ്സ് ഒക്കെ നട്ടുപിടിപ്പിക്കുന്ന തരം പ്ലാന്റ് ആണ് കേട്ടോ. അടുത്ത പ്ലാന്റ് ഇവിടെ നമ്മളുടെ വാടാമല്ലി പ്ലാന്റ് ആണ് കേട്ടോ. വാടാമല്ലിയുടെ പൂവുകളാണ് കൂടുതൽ, ഇലയൊന്നും കാണുന്നില്ല. ഇതിൻ്റെ പരമോന്നതി ലാസ്റ്റ് സ്റ്റേജിലായിട്ടുണ്ട്. എന്നാലും പൂവുകൾ വാടാതെ തന്നെ വാടാമല്ലി ആയിട്ട് തന്നെ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. പൂവുകളാണ് കൂടുതൽ. ഞാൻ പിന്നെ ഈ ഭാഗത്ത് വരുന്ന വഴിക്ക് എനിക്ക് ഇതിൻ്റെ വൈറ്റിൻ്റെ സീഡ്സ് കിട്ടിയായിരുന്നു. അപ്പോൾ അതാ ഇവിടെ നിന്ന് കുറച്ച് സീഡ്സ് എന്തായാലും ചോദിച്ച് വാങ്ങണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ അതാ ഇവിടെ തന്നെ വേറൊരു കളർ ചേഞ്ചിലുള്ള ഡബിൾ കളറിലെ ബന്ദി നിൽക്കുന്നുണ്ട് കേട്ടോ. ഡബിൾ കളറില്, ഡബിൾ കളറാണ്. ഇതിൻ്റെ വിത്തുകൾ അല്ലേ, വിത്തുകൾ അല്ല നടുന്നേ? ആ ഓക്കെ. അപ്പം എനിക്ക് പെർമിഷൻ കിട്ടിയിട്ടുണ്ട് പൂ എടുക്കാനായിട്ട്. പിന്നെ അടുത്ത പ്ലാന്റ് ഇവിടെ കാണുന്നത് കുറ്റിച്ചെത്തിയാണ് കേട്ടോ. ചെത്തി ഇതാ നല്ല ഒത്തിരി പൂവുകളായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയിൽ ചെറിയ പ്ലാന്റാണ്, എന്നാലും പൂവുകളും മുട്ടുകളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അടുത്തത് ബന്ദിയുടെ വേറൊരു കളറാണ്. പിന്നെ ഇതാ നമ്മളുടെ ഡയമണ്ട് അലോക്കേഷ്യയുടെ പ്ലാന്റാണ് കേട്ടോ. ഡയമണ്ട് അലോക്കേഷ്യ എന്ന് വെച്ചാൽ ഇവിടെ എനിക്ക് തോന്നുന്നത് കൂടുതൽ വെയിൽ കിട്ടുന്ന സ്ഥലമാണെന്നുള്ള റീന. അത്രയും വെയിൽ വേണ്ട ഈ പ്ലാന്റിന്. അതാണ് ഇങ്ങനെ ലീഫ് യെല്ലോ കളറായിരിക്കുന്നത്.
അടുത്തത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ചെമ്പരത്തിയാണ് കേട്ടോ, നാടൻ ചെമ്പരത്തിയാണ്, കട്ട ചെമ്പരത്തി എന്നൊക്കെയാണ് ഞങ്ങളെ നാട്ടിൽ പറയുന്നത്. നിങ്ങളും അങ്ങനെ തന്നെയാണ് പറയുന്നത്? ഓക്കെ. എനിക്ക് എന്താണെന്ന് അറിയില്ല, ഇതിൻ്റെ കളറും ഇതിൻ്റെ ഒരു ഭംഗിയും ഒത്തിരി ഇഷ്ടമാണ്. ചെറുപ്പം തുടങ്ങിയ ഞാൻ കാണുന്നൊരു പ്ലാന്റാണ്. എൻ്റെ വീട്ടുമുറ്റത്ത് തുളസിത്തറയുടെ സൈഡിൽ ഉണ്ടായിരുന്നു പണ്ട്. ആ ഒരു ഓർമ്മയാണ് എനിക്കിത് കാണുമ്പോൾ എപ്പോഴും എൻ്റെ കുട്ടിക്കാലം കണക്ട് ചെയ്ത് ഒത്തിരി ഓർമ്മകളും കൂടി ഉള്ളൊരു പ്ലാന്റാണ് ഈ ഒരു ചെമ്പരത്തി. ഞാൻ എവിടെ കണ്ടാലും ഒന്ന് ശ്രദ്ധിച്ചിട്ടേ പോകുള്ളൂ കേട്ടോ ഈ ഒരു പ്ലാന്റ്. അടുത്തത് നാടൻ റോസാണ് കേട്ടോ, നല്ല കളറാണ് കാണാനായിട്ട്. ഇതാ നാടനാണ്, അപ്പൊ ഇതിന്റെ കട്ടിങ്ങും കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. അടുത്തത് വയലറ്റ് കളറിലെ ആമ്പലാണ് കേട്ടോ, പൂവൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഉച്ചസമയമാണ് ഇപ്പൊ വീഡിയോ എടുക്കുന്നത്, അപ്പൊ കൂമ്പി പോകാറായ പോലെ നിൽക്കുന്നത്, നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിനെന്നെ വളം എന്തെങ്കിലും ഇടുന്നുണ്ടോ അറിയാ? ഒന്നും ഇടുന്നില്ല ആണോ? വളം ഇല്ലെങ്കിലും പൂവുണ്ടല്ലോ ഒത്തിരി. അടുത്തത് വയലറ്റ് കളറിലെ ജമന്തിയാണ് കേട്ടോ. വയലറ്റ് ഇത് നാടനാണോ? അത് നാടനല്ല, നാടനല്ല. എനിക്ക് ഇതിന്റെ ലീഫും മുട്ടും കണ്ടപ്പോ തോന്നി. അപ്പൊ ഒത്തിരി മുട്ടുകളായിട്ട് തന്നെ ഇവിടെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അടുത്ത പ്ലാന്റ് നമ്മുടെ നാടൻ ചെടിയാണ്. അപ്പൊ ഇതിന്റെ വൈറ്റും വയലറ്റും ആണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഇതിന് മറ്റൊരു പേരും കൂടി ഉണ്ട്, നമ്മളുടെ നിത്യകല്യാണി അല്ലെങ്കിൽ ശവനാരി എന്നറിയപ്പെടുന്ന ഈ പ്ലാന്റിന്റെ മറ്റൊരു പേര് ആദവും അവയും അല്ലേ, ഹവ്വയും. അപ്പോൾ ആദവും ഹവ്വയും എന്നുള്ളൊരു പേര് കൂടെ ഉണ്ട് കേട്ടോ. അപ്പം അത് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് അറിഞ്ഞത്. ഈ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമായിരുന്നോ ഇതിനു മുമ്പ്? പിന്നെ നമ്മളുടെ വെള്ളജമന്തി ആണ് കേട്ടോ, ഇത് നാടനാണ്. അപ്പോൾ പൂവുകളോടുകൂടിയൊക്കെ ഒത്തിരി ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നാടൻ ജമന്തിക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും പൂവുകൾ ഉണ്ടാവും കേട്ടോ, നമുക്ക് വലിയ കെയറൊന്നും ആവശ്യമില്ല. അടുത്തത് ബട്ടൺ റോസാണ്. ബട്ടൺ റോസ് ഒത്തിരി പൂവുകളോടുകൂടെ തന്നെ ഇവിടെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കാണാനായിട്ട്. അടുത്തത് ഇവിടെ ബ്ലൂ ഡെയ്സിയുടെ പ്ലാന്റ് കൊലകുത്തി ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ, ഗ്രോ ബാഗിലാണ് വെച്ചിരിക്കുന്നത്. അടുത്തത് നമ്മളുടെ മിനിയേച്ചർ കലേഡിയോ കേട്ടോ, കുഞ്ഞനിലകളോടുകൂടെ ഒരു കുഞ്ഞു പാത്രത്തിൽ തിങ്ങി വിങ്ങി നിന്ന് വളരുന്നുണ്ട് ഇവിടെ. പിന്നെ ഇതാ നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്, ഇത് മൂന്നാറിൽ നിന്ന് കളക്ട് ചെയ്താണ് എന്നല്ലേ അറീന പറഞ്ഞത്. ഇപ്പൊ മൂന്നാറിൽ നിന്ന് കളക്ട് ചെയ്ത പ്ലാന്റ് ആണ്. അടുത്ത പ്ലാന്റ് നാടൻ റോസാണ്, ഡബിൾ കളറിലുള്ള പ്ലാന്റ് ആണ്. പൂവുകൾക്ക് ഒത്തിരി വലിപ്പുണ്ട് കേട്ടോ, സാധാരണ നമ്മൾ കാണുന്ന റോസിനേക്കാളും ഒത്തിരി വലിപ്പുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതാ ഇവിടെ ഡബിൾ കളറിലുള്ള ചെങ്കല്ലും വൈറ്റും കൂടെ ചേർന്ന്, അപ്പം അതിൻ്റെ പൂമുട്ടാണ്, പൂവായിട്ടില്ല, പൂ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. അടുത്തത് ഇതാ നല്ലൊരു ബ്ലഡ് റെഡ് കളറിലെ റോസും ഉണ്ടായി നിൽക്കുന്നുണ്ട് ഇവിടെ. ഏതാ ഇതോ? ആ ഇത് മഞ്ഞയാണ്, പൂവായിട്ടില്ല, പൂവായി വരുന്നേ ഉള്ളൂ. അടുത്തത് നമ്മളിതാ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാറയുടെ ജസ്റ്റ് ഒരു കോർണർ പോലത്തെ ഭാഗത്ത് മണ്ണ് ഒഴുകി വന്ന് കിടക്കുന്ന ഭാഗത്ത് ഇതാ 10 മണി നട്ടിട്ടുണ്ട്. ഇവിടെയും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ പൂവുകളൊക്കെ. ഇപ്പോൾ ഉച്ച സമയം ആയതുകൊണ്ടേ പൂവുകളൊക്കെ ജസ്റ്റ് ഒന്ന് വാടി തുടങ്ങിയിരിക്കുവാണ്. അടുത്തത് ഇതാ നമുക്കിവിടെ കോളേഴ്സ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. കോളേഴ്സിന്റെ 2 ടൈപ്പ് പ്ലാന്റ് കാണുന്നുണ്ട്. ഇലകളൊക്കെ നല്ല രീതിയിൽ തന്നെ കളർ സ്പ്രെഡായിട്ട് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ ഇടയിൽ നമ്മളുടെ പാർവതിച്ചെടിയുടെ വൈറ്റ് കേട്ടോ, വെള്ള കനകാമ്പരം അല്ലെങ്കിൽ പാർവതിച്ചെടി ബാർലേറിയ പ്ലാന്റ് എന്നൊക്കെ പറയുന്നതിൻ്റെ വൈറ്റാണ് കേട്ടോ ഇവിടെ കാണുന്നത്. പിന്നെ കോസ്മോസിൻ്റെ യെല്ലോ കളർ. പിന്നെ ഈ പ്ലാന്റ് കാരിക്കേച്ചർ പ്ലാന്റ് എന്നുള്ളൊരു പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അതും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മളുടെ കേശവർദ്ധിനി പ്ലാന്റാണ് ഇവിടെ നിൽക്കുന്നത്. കേശവർദ്ധിനിയുടെ ഫ്ലവേഴ്സൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതാ ഈയൊരു ചെമ്പരത്തിയുടെ വേറൊരു ടൈപ്പ് പ്ലാന്റാണ്. പിന്നെ ഇതാ ഒത്തിരി പൂവുകളോടെ ഇവിടെ നിൽക്കുന്നത് നമ്മളുടെ ബാർലേറിയ അല്ലെങ്കിൽ പാർവതിച്ചെടിയുടെ
വയലറ്റ് കളറിലെ പർപ്പിൾ കളറിലെ ഒത്തിരി പൂവുകളുണ്ടാവും കേട്ടോ. മാത്രമല്ല എപ്പോഴും പൂവുകളുണ്ടാവുന്ന പ്ലാന്റാണ്. നമുക്ക് പ്രത്യേകിച്ച് കെയറൊന്നും ഇല്ലാതെ തന്നെ ഒത്തിരി പൂവുകൾ ഉണ്ടാക്കി നമ്മളുടെ ഗാർഡൻ വളരെ ബ്യൂട്ടിഫുൾ ആക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. ഈ അടുത്തിടെയായിട്ട് ഒത്തിരി ഓർഡർ കിട്ടിയിരിക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മളുടെ ബാർലേറിയ പ്ലാന്റ്. എന്താ പിന്നെ നമ്മളുടെ മ്യൂസിക്കൽ നോട്ട്സ് എന്ന് പറഞ്ഞ പ്ലാന്റാണ് കേട്ടോ. അപ്പൊ ഇവിടെ വന്നപ്പോ റീന പറഞ്ഞു ഇതിന് നാണം കുണുങ്ങി എന്ന് പറഞ്ഞ പേരും കൂടി ഉണ്ടെന്ന്. എന്തുകൊണ്ടാണാവോ നാണം കുണുങ്ങി നിൽക്കുന്നത്? അപ്പതാ മ്യൂസിക്കൽ നോട്ട്സ് അല്ലെങ്കിൽ നാണം കുണുങ്ങി ചെടിയാണ് കേട്ടോ. എന്തൊരു നാണമാണെന്ന് അറിയണ്ടേ. അടുത്തത് ചൈനീസ് ബാൾസ് ഉണ്ടോ. നല്ല ഹെൽത്തി ആയിട്ട് ഒത്തിരി പൂവുകളോടുകൂടെ നിൽക്കുന്നുണ്ട്. അതും ഇവിടെ വീടിന്റെ ഒരു ഭിത്തി പോലെ തോന്നുന്ന ഭാഗത്ത് വെള്ളം ഒഴുകുന്ന ആ ഒരു ഭാഗത്താണ് കേട്ടോ. ഒരു പക്ഷെ ഇവിടെ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത്രയും പൂവുകളോടുകൂടെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ചൈനീസ് ബാൽസം എപ്പോഴും പൂവ് തരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ. ചൈനീസ് ബാൽസത്തിന്റെ വേറെ രണ്ട് മൂന്ന് കളർ കൂടെ ഇവിടെ ഉണ്ട്. വൈറ്റും മജന്തയും കൂടിയും ചേർന്ന ഡബിൾ കളറിന്റെ പ്ലാന്റ് ആണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇതാ നേരത്തെ കണ്ട കളർ, ഇത് ഓറഞ്ചാണ്, ഇത് നേരത്തെ കണ്ട കളറാണ്. പിന്നെ നമ്മളുടെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോളിയസ് പ്ലാന്റ് ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇതും വേറൊരു ഡബിൾ കളറിലുള്ള പ്ലാന്റാണ്. അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ നമ്മളിവിടെ നിർത്തുവാണ്. റീനയുടെ ഗാർഡൻ വിശേഷങ്ങളായിട്ടാണ് നമ്മളിന്ന് വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുവാണ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. പിന്നെ ഒട്ടും കെയറില്ലാതെ തന്നെ വീട്ടിൽ നല്ലൊരു ഗാർഡൻ ചെയ്തിരിക്കുന്ന റീനയുടെ ഗാർഡൻ വിശേഷങ്ങൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ ചാൻസ് തന്ന റീനക്ക് താങ്ക്സ് പറയുവാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും എൻ്റെ നന്ദി സ്നേഹം അറിയിക്കുവാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു. ബൈ ബൈ.